ദിനാചരണ भाग विविध स्थापन आरोग्य केंद्र नेतृत्व ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു സെമിനാറുകൾ റാലികൾ ഫ്ലാഷ് മോബ് രചനാ മത്സരങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചത് ഡിസംബർ 1 ലോക എയ്ഡ്സ് ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നാടെങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് എച്ച്ഐവി വൈറസ് ബാധ ലോകമെങ്ങും ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ടെന്നും എച്ച്ഐവി പ്രതിരോധിക്കുന്നതിനും അണുബാധിതരെ സംരക്ഷിക്കുന്നതിനും ഏറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദിനം 1981 അമേരിക്കയിലാണ് ആദ്യമായി എയ്ഡ്സ് ബാധ സ്ഥിരീകരിച്ചത് 1986 ഇന്ത്യയിലും വൈറസ് എത്തി ഇന്ന് ലോകമെങ്ങും 40 മില്യൺ രോഗികൾ ഉണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് ഈ സാഹചര്യത്തിലാണ് ലോക എയ്ഡ്സ് ദിനത്തിൽ പ്രതിരോധത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി വിവിധ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് കോട്ടപ്പറമ്പ് സർക്കാർ ആശുപത്രിയിൽ വിവിധ പരിപാടികളോടെയാണ് എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം സുജാത പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പിപി പ്രമോദ് കുമാർ എയ്ഡ്സ് ദിന സന്ദേശം നൽകി ജീവനക്കാർക്കായി നടത്തിയ പോസ്റ്റർ രചന മത്സര വിജയികൾക്ക് സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു ഒയിസ്ക മൈഗ്രന്റ് പ്രോജക്ട് ഓഫീസർ കെ നളിനാക്ഷൻ ആർഎംഒ ഡോക്ടർ ദിവ്യ പിഎസ് ചടങ്ങിൽ റിബൺ അണിയിച്ചു സംഘാടകർ ചേർന്ന് ദീപം തെളിയിക്കൽ ചടങ്ങ് നടത്തി ഐസിടിസി ഇൻചാർജ് ഡോക്ടർ സ്മിതാവി പ്രതിജ്ഞ ജലി ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗിലെയും ഗുരുവായൂരപ്പൻ കോളേജ് എൻഎസ്എസ് യൂണിറ്റിലെയും വിദ്യാർത്ഥികൾ സ്കിറ്റ് ഫ്ലാഷ് മോബ് എന്നിവയും അവതരിപ്പിച്ചു ക്രമാതീതമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നതെന്നും സമൂഹം ഈ വിപത്തിനെതിരെ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നു മുക്ക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും കെ എം സി ടി അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും ജാഥയുമെല്ലാം സംഘടിപ്പിച്ചു മുക്ക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പരിസരത്ത് നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു ബോധവൽക്കരണ റാലി മുക്കം ബസ് സ്റ്റാൻഡിലാണ് അവസാനിച്ചത് തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബ് ഉണ്ടായിരുന്നു മുക്കം ബസ് സ്റ്റാൻഡിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് മുനിസിപ്പൽ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കെ എം സി ടി മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ജയാകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കെ എം സി ടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് എസ് എസ് ജി പി നോഡൽ ഓഫീസർമാരായ ജയദേവ് സ്വാതി തുടങ്ങിയവരും സംസാരിച്ചു എയ്ഡ്സ് ബോധവൽക്കരണ ദിനത്തിന്റെ ഭാഗമായി കെ എം സി ടി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി കെ എം സി ടി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബും മൈമും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആർ മഹേശ്വരി നിർവഹിച്ചു പ്രൊഫസർ സ്റ്റെഫി പ്രിൻസിപ്പൽ അംബിക അസിസ്റ്റന്റ് മാനേജർ അൻസാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം